ഹായ് ഗൈസ്, നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? അമ്പൂരി എന്ന അതിമനോഹരമായ ഗ്രാമം. അല്ലെ, നമ്മൾ തിരുവനന്തപുരത്ത് കടന്നിട്ട് ഇതുവരെ അല്ലെ അമ്പൂരി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കുറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അമ്പൂരി. എന്തുകൊണ്ടാണ് അമ്പൂരി എന്ന പേര് അമ്പൂരിക്ക് വന്നത്? ഇവിടെ അമ്പൂരി അട്ട ഒരുപാട് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, കൊള്ളാം കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ, നല്ല വെള്ളോടാ, പച്ച കളർ ഇരിക്കണം. ഞാൻ പറഞ്ഞാണ് മൈയാക്കിലും നിക്കണുണ്ടോ? ഞാനും പറഞ്ഞു. അങ്ങനെ അമ്പൂരി എന്ന അതിമനോഹരമായ സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ കാരണം കാണിച്ചോണ്ടോ? അവിടെ പോത്തീസ് മോളൊക്കെ ഉണ്ട്. പോത്തീസ് മോളുണ്ടോ? നോക്കണോ, വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന വലിയ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയം, ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. ദാസ ചേട്ടൻ എന്തോ കാടാണെന്നാണ് പറഞ്ഞത്. പറഞ്ഞ അമ്പൂരി എന്ന കാട്, കാടല്ല ഞാൻ പറഞ്ഞത്, നല്ല അതിമനോഹരമായ ഗ്രാമമാണോ? വെള്ളമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ പ്രകൃതി രമണീയ അന്വേഷിച്ചു പോവുകയാണ്. സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി 1.5 km. അവിടെ എന്തിനാ നമ്മൾ പോണം? അവിടെ എന്തോ ഒരു പാറ ഉണ്ട്, കുറെ നല്ല കുന്നുകളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും നിർത്തി ചോദിച്ചാൽ ഇവിടുത്തെ വ്യൂ പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടാ ചേട്ടാ? ഇവിടെ കാണാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ? പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. ഈ വെള്ളച്ചാട്ടം ഒക്കെ ഉള്ള സ്ഥലം, വെള്ളച്ചാട്ടം നദി അമ്പൂരിയില്, അമ്പൂരിയില് വെള്ളം ഇല്ലേ? കാളിപ്പാറ എടുത്താണ് കുറെ ദൂരം പോണോ? അത് നല്ല സ്ഥലമാണ് കാളിപ്പാറ. പോ, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ കാളിപ്പാറ പോവാൻ? പോ, കാളിപ്പാറ കിട്ടുള്ള സ്ഥലം. കാളിപ്പാറ ഫിക്സ് ചെയ്യണം, ഞാൻ ഇതിന് ബ്ലൂ അടിച്ചു. കാളിപ്പാറ, കാളിപ്പാറ, കാളിപ്പാറ എത്ര പേർക്ക് പോണം? കാളിപ്പാറ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് വെള്ളത്തിൽ പോയാൽ പോരെ? എന്തായാലും വെള്ളം കുറവാണ്, അപ്പൊ രാത്രി കാണാം വെള്ളം. എന്തായാലും കാണാൻ ഇല്ലല്ലോ. ടാറ്റ പറ. കാളിപ്പാറ നല്ല വൈബ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ഫോട്ടോ കാണുന്നുണ്ട്. നിനക്ക് കൊള്ളാമോ എന്ന് കൺഫേം ആണ്? വണ്ടി തിരിച്ചോ? എനിക്ക് തോന്നുന്നില്ല. വേറെ ലൊക്കേഷനിൽ പോകും. പക്ഷെ ആ ഫോട്ടോ കൊള്ളാടാ, ഒരു ഫോട്ടോ നമ്മുടെ തമിഴ്നാട് ബോർഡറൊക്കെ അവിടെ ചരിത്ര പ്രസിദ്ധമായ എന്തുകൊണ്ട് പാറയാണ്? പാറ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായിട്ടാ. അമ്പൂരിൽ വെള്ളം പറ്റിയെന്ന്, ഇനി മഴ വന്നാലും ഇച്ചിരി വെള്ളം നനഞ്ഞായിരുന്നു. അത് ഗ്ലാസ് തുറന്നിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഇവിടെ ആ പാറ ആണെന്നാണ് തോന്നണം. മുകളിലെ മൂന്ന് കുന്ന് ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴാണ് ഇതിന്റെ ഒരു ഉപയോഗം വന്നല്ലേ ഈ വണ്ടിയില. മീൻസ് കാട്ടുതാറാവിനെ ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ, പ്രകൃതി ആസ്വദിച്ചിരിക്കും. അവിടെ ഉറങ്ങണിരുന്നു, ചാടിയിരുന്നു ഉറങ്ങണം. കൊള്ളാം ചേട്ടാ, ഇപ്പോഴാണ് ആ വൈബ് വന്നണ്ട. സൂപ്പർ ഇത് എന്നടാ അതാണ് തോന്നുന്നു. മുകളിൽ എന്തൊക്കെയോ കാണുന്നു. അതെന്തായാലും നന്നായി ചേട്ടാ, വഴിതെറ്റിയാണെങ്കിലും നമ്മള് ആ ഒരു സ്ഥലം കൊറേ നാളായിട്ട് പോകണം. നീ വല്ല സേവ നടത്തി അപ്പൊ ഇന്നത്തെ സ്പോൺസർ അല്ലെ കാത്തിരിപ്പിനൊടി കാളിമലയിലേക്ക് പോകും. കാളിമല, കാളിപ്പാറ. കാളിപ്പാറ, കാളിപ്പാറ.
അവന്റെ ആഗ്രഹം ഇന്ന് നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സാധിച്ചു കൊടുക്കാം. അപ്പൊ പെട്രോൾ കാശ് 1500 ഇതില് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കേറാൻ പോവുകയാണ്. കാളിപ്പാറയിലേക്ക് വഴി സ്വാഗതം. വണക്കം. പ്ലാസ്റ്റിക് പറയില്ല. വണക്കം. പ്ലാസ്റ്റിക് ഇടരുത്. പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നന്ദി വീണ്ടും വരികയാണ്. നന്ദി വീണ്ടും വരിക. തിരിച്ചു പോകുമ്പോഴല്ലേ എഴുതാനുള്ളത്? പ്ലാസ്റ്റിക് ഇടമാട്ടെ. അങ്ങനെ തമിഴ്നാടാണെന്ന് തോന്നുന്നു. ചോദിച്ചോ, ആരുടെ സംസാരിച്ചോ? അങ്ങനെ ഇങ്ങ വഴി ഏത് സൊള്ള ചേട്ടാ? കാളിപ്പാറ പോണ റൂട്ട് ഏത്? കാളിപ്പാറ പോവാൻ പറ്റുമല്ലോ അല്ലേ? വണ്ടി പോവല്ലോ. തിരിച്ചു പറഞ്ഞാലേ ബുദ്ധിമുട്ടുള്ളു. തമിഴ്നാട് ബോർഡർ കേറി നമ്മൾ നമ്മൾ എവിടെ പോണോന്ന് അറിഞ്ഞു അല്ലേ? അറിയാതെ വഴി തെറ്റിയപ്പോഴത്തേക്കും ചേട്ടൻ കാല് വെച്ച് സിഗ്നൽ എന്നുണ്ട. കാളിമല കുരിശ് വില ഈ കാലിന്റെ അടി കൂടെ അങ്ങോട്ട് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. സൂപ്പർ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളൊരു ഹിമാലയത്തിലൊക്കെ ഒരു കയറി ഒരു തണുപ്പില്ലെങ്കിലും ആ ഒരു ലുക്ക് നോക്കിയാണ്. നീ വണ്ടി സ്ഥലമാണ്, നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നല്ല ഡ്രൈവ്, നല്ല വണ്ടി വേണം കേട്ടാ. എന്റെ വണ്ടിയെ കാറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടെ മഴ സമയത്ത് ബൈക്കിൽ പോകണ അത്ര സുഖമായിരിക്കില്ല തോന്നുന്നു. ഇവിടെ പോലീസ് അക്കൗണ്ട് നമ്മളെ ജയിലിൽ നിന്ന് കാണാൻ. എനിക്ക് ജയിലിൽ കാണാൻ ഗൈസ് സ്റ്റേഷൻ ആണെന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കാളിപ്പാറ എക്സ്പീരിയൻസ്? നമ്മൾ അല്ലേ ചതിച്ചല്ലേടാ? ചതിച്ചു. നമ്മളെ തമിഴ്നാട് പോലീസ് ചതിച്ച പറയാം. MVT-യും തമിഴ്നാട് പോലീസിനൊക്കെ പോലീസിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും. അപ്പൊ അതാ പറയാം, നമ്മള് പോലീസ് ചതിച്ചു. കേരള പോലീസ് അല്ല, തമിഴ്നാട് പോലീസ്. തമിഴ്നാട് പോലീസ് നമ്മൾ കാണും പോലെ അല്ലേ? സ്നേഹത്തോട് കൂടി പോണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല അല്ലെ? റോഡൊന്നും ആയിരുന്നില്ല. പോണ്ട വിടവട്ടെ. ചോദിച്ചു 15 മിനിറ്റ് അവിടെ ഇരുന്ന ചേട്ടന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സ്റ്റാർ കൂടുതലുള്ള സാറ് അപ്പുറത്തുള്ള സാറിന്റെ അടുത്ത് ചോദിച്ചു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തമിഴ്നാട് പോലീസ് അഴിമതിയുടെ അല്ലേ? അടുത്ത തവണ ഇങ്ങോട്ട് വരുമ്പോ പോലീസിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ റീച്ച് കിട്ടും. റീച്ച് 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 റീച്ചിന് വേണ്ടി തമിഴ്നാട് പോലീസിനെ ഒന്ന് പള്ളുള്ളിടാ. ഞങ്ങ പാവങ്ങൾ സാർ, എന്താ പെരിയ അവരാണെങ്കിൽ നല്ല ഐഡിയ. ഇല്ല, നല്ല സംസാരമായിരുന്നു. തമിഴ്നാട്ടിലെ പോലീസ് വന്ന് നല്ല നല്ല നാളെ വന്നാ മതി എന്ന് പറഞ്ഞു. നാളെ വന്നാ മതി. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ നമ്മുടെ തിരിച്ച് നമുക്ക് ഒന്നും കൂടി വേറെ അമ്പൂരിയിലേക്ക് അമ്പൂരിയിലേക്ക് തിരിച്ചു പോവാണ്. അതെ, അമ്പൂരിയിലേക്ക് പോവാണ്. അവിടെ ഇനി വെട്ടമുണ്ടെങ്കിൽ നമുക്ക് വല്ല നിൽക്കാം. ഓക്കെ, അവിടെ ഇപ്പൊ അമ്പൂരിയിലെ കുറച്ച് ഫുഡ് റിവ്യൂ. ഹായ്, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പഴയ കല്യാണത്തിന് പോണ ഒരു വൈബ്. നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇതാണ് നമ്മുടെ കട. ഇതാണ് നമ്മളുടെ കട. ഇതാണ് പാർക്കിംഗ് സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നില്ല മര്യാദക്ക് താഴെ ഇട്ടാ മതി. അല്ലടാ, ഷൂട്ട് ചെയ്യാനേ, വീഡിയോഗ്രാഫി. നമ്മൾ ക്ഷണിച്ചിട്ടാണ് നമ്മൾ വന്നത്. സ്വീകരിക്കുന്നു. സ്പെഷ്യൽ ഷൗട്ടോ നമ്മൾ സ്വീകരിക്കുന്ന വിധം. ഒരു ബ്ലാങ്കോഴി, ഒരു നാടൻ കോഴി, ചിക്കൻ ലിവറും കൂടി എടുത്തു.
ഇതാണ് ബ്ലാങ്ക് കോഴി. ബ്ലാങ്ക് കോഴിയാണിത്, അതായത് കറക്കിക്കോഴി. നമ്മൾ കഴിച്ചിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇപ്പൊ ഡെസേർട്ട് കഴിക്കുകയാണ്. ഡെസേർട്ട് അല്ലേ, മസ്റ്റ് ഡ്രൈ ആണ്, മധുരം കൂടുതലാണ്, ഷുഗർ കുറവാണെങ്കിൽ. ഫുഡ് അല്ലേ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ലിവർ കൊള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാളിപ്പാറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? മസ്റ്റ് ട്രൈ. വ്യൂ പോയിന്റ് സൂപ്പർ ആയിരുന്നു. അതെ അതെ, മസ്റ്റ് ട്രൈ ആണ്. ആറു മണിക്ക് ആറ് മണിക്ക് കറക്റ്റ് കേരളം. അപ്പൊ ഇന്നത്തെ വീഡിയോ എൻഡ്.